സച്ചിൻദാസ് സ്മാക്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലാക്ഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സാമ്പിൾ എയ്റ്റ് ടു എയ്റ്റ് മുതലാണ് ഓക്കെ അപ്പം എക്സാമ്പിൾ എയ്റ്റിൽ എന്താണ് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് എന്ത് എന്താണ് വൺ വൺ എന്താണ് വൺ ടു എന്നുള്ളത് അല്ലേ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കാത്തവരെ ചെയ്യുക ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോ കാണാം അറിയുന്നവർക്ക് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വൺ വൺ ഓൺ ടു എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ എങ്കിലും നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വൺ വൺ ഓൺ ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഷോ ദാറ്റ് ഷോ ദാറ്റ് നമ്മളോട് ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം കാണിക്കണം അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട് ടു എക്സ് ആണ് തന്നിട്ടുണ്ട് ഇനി എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് എവിടെ കെ എന്നിൽ നിന്ന് എൻ ഇലക്ക് അല്ലേ എന്നിൽ നിന്ന് എൻ ഇലക്ക് എന്ന് പറയുന്ന മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷനിൽ നിന്ന് എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ടു എക്സ് എന്ന് എഴുതാൻ പറ്റും ഇത് വൺ വൺ ആണ് പക്ഷെ എന്തല്ല ഓൺ ടു അല്ല എന്നുള്ളത് എന്ത് ചെയ്യണം ഷോ ചെയ്യുക എന്നെ വേണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണ് എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണ് ഓക്കെ അപ്പോൾ വൺ വൺ ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഷോ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുന്ന് ചെയ്തത് എങ്ങനെയാണ് കിട്ടിയത് നമുക്കൊരു ഫങ്ഷനാണ് തന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാം നമുക്കറിയില്ല എൻ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വൺ ടു എത്ര വേണമെങ്കിലും ആവാം എൻ നമ്പേഴ്സ് വരെ ആവാം ഇനി അതേപോലെ മാപ്പിംഗ് ചെയ്യുമ്പോൾ അടുത്തതും എൻ ആണ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എലമെൻസാണെന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമാജിൻ ചെയ്യാൻ പറ്റും അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഏത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു നമ്മൾ പ്രൂവ് ചെയ്യുക എക്സ് വൺ ഈക്വൽ ടു എക്സ് ടുന്ന് കാണിക്കുക അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ലേ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞ പോലെ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് വണ് എന്തിനോട് ഈക്വലാന്ന് ചെയ്തും എഫ് ഓഫ് എക്സ് ടുവിനോട് ഈക്വലാന്ന് കാണിക്കും അങ്ങനെ കാണിക്കും അപ്പോൾ എഫ് ഓഫ് എക്സ് വണ് എന്ത് കിട്ടും ടു എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു എന്തായിട്ട് കിട്ടും ടു എക്സ് ടു കിട്ടും കാരണം എന്താ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എക്സ് വണ് വന്നപ്പോൾ ടു എക്സ് വൺ ആയിട്ട് വന്നു അല്ലേ അതുപോലെ എക്സിൻ്റെ പ്ലേസിൽ ടു എക്സ് ടു വന്നപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എക്സ് ടു ആയപ്പോൾ ടു എക്സ് ടു ആയിട്ട് മാറി ഇനി ഇത് രണ്ട് ഈക്വൽ ആയിട്ട് കാണിക്കാനാണ് പറഞ്ഞത് ഈക്വൽ ആയിട്ട് കാണിക്കുക ടു ടു ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്തായിട്ട് കിട്ടി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആയിട്ട് കിട്ടി നമ്മളതാണ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റി എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണെന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണ് ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എക്സ് വൺ ഈക്കൾ ടു എഫ് ഓഫ് എക്സ് ടു ആണ് കാണിക്കുക അതെന്തെങ്കിലേക്ക് എത്തിക്കുക എക്സ് വൺ ഈക്കൾ ടു എക്സ് ടു ആണ് എത്തിക്കുക അത്രമാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇത് എങ്ങനെ വൺ വൺ ടു ആണോ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം ജസ്റ്റ് ഒന്ന് ഈ ഇമാജിൻ ചെയ്യാം ഏതൊക്കെ നമ്പേഴ്സ് വരാം എന്നുള്ളത് അപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ എക്സെട്ര അതുപോലെ നമുക്ക് കിട്ടുന്ന മാപ്പിങ്ങും എന്ത് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സാണ് അപ്പോൾ വൺ ടു ത്രീ ഫോർ എക്സെട്രാ അങ്ങനെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കാം അതിൽ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ആൻസർ ടു എന്നാണ് കിട്ടുക ടു കൊടുത്താ ലോ ഫോർ എന്നാണ് കിട്ടുക ത്രീ കൊടുത്താൽ സിക്സ് എന്നാണ് കിട്ടുക കാരണം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വണ്ണ് ഇൻറ്റു ടു ചെയ്താൽ ടു ടു ഇൻറ്റു ടു ചെയ്താൽ ഫോർ ത്രീ ഇൻ ടു അറിയില്ലേ ഇത് എക്സിന് വണ് കൊടുക്കുമ്പോൾ ടു കിട്ടും എക്സിൻ ടു കൊടുത്താൽ എഫ് ഓഫ് എഫ് ഓഫ് ടു ഈക്വൽ ടു റ്റു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ ഇവിടെയോ ടു ഇൻറ്റു എന്താ ടു ഇവിടെയോ ടു ഇൻറ്റു ത്രീ സിക്സ് അങ്ങനെ ടു ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ഓരോ ഒരു നമ്പേഴ്സ് അവിടെ എന്ത് ചെയ്തു മിസ്സായി പോയി അല്ലേ പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റി ഇത് വൺ വൺ ആണെന്ന് പറയാൻ പറ്റി കാരണം ഓരോ ഡിസ്റ്റിങ്ക്ട് എലമെൻസിലേക്കും എന്ത് പോകുന്നുണ്ട് എക്സ് എന്ന് പറയുന്ന സം എലമെന്റ്സ് എന്ന് ഒരു ഇമേജ് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തു പറയാൻ പറ്റി ഇത് വൺ വൺ ആണെന്ന് പറയാൻ പറ്റി പക്ഷെ ഓൺ ടു ആണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ ഓൺ ടു ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണ് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ന് പറയുന്നത് എക്സില് വണ്ണ് കൊടുത്താൽ നമുക്ക് എന്തിലേക്ക് മാപ്പ് ചെയ്യുക ടുവിലേക്കാണ് മാപ്പ് പോകുന്നത് പക്ഷെ നാച്ചുറൽ നമ്പേഴ്സിൽ എന്തുണ്ട് വൺ ഉണ്ട് അല്ലേ നാച്ചുറൽ നമ്പേഴ്സിൽ വണ്ണും ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് അതിലേക്കൊന്നും എന്തിൽ പോകണില്ല ആ മാപ്പിംഗ് പോണില്ല അതുമാത്രമല്ല എന്തും കിട്ടണില്ല ഒരു പ്രീ ഇമേജ് ഉണ്ടാവണില്ല അവരൊക്കെ എന്ത് ചെയ്തു അവിടെ കെടുക്കുകയാണ് അല്ലേ വൈലെന്ത് കിടക്കാൻ പാടില്ല ഒരു എലമെന്റ് ബാക്കി ഉണ്ടാവും പാടില്ല എല്ലാ എലമെന്റ്സിനും എന്ത് വേണം ഒരു പ്രീ ഇമേജ് വേണം അങ്ങനെ പ്രീ ഇമേജ് എല്ലാ എലമെന്റ്സിനും ഉണ്ടാവുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയും വണ്ണ് എടുക്കുകയാണെങ്കിൽ ആ വണ്ണ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല വണ്ണ് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടണം വണ്ണ് കിട്ടണം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇത് ഓൺ ടു അല്ല എന്നുള്ളത് മനസ്സിലായി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലോ ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് അത് മൂന്നും എന്ത് ചെയ്തിട്ടില്ല അതിനൊന്നും എന്തില്ല ഒരു പ്രീ ഇമേജ് ഇല്ല ഓക്കെ ഇമേജ് ഇല്ല ഇങ്ങനെ ഈ രീതി റീസൺ എഴുതിയാലും യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നിരിക്കുന്നു അടുത്ത പ്രോബ്ലത്തേക്ക് പോകാം ഒരേ രീതിയിലുള്ള വേറൊരു പ്രോബ്ലം ആണ് നമുക്കിവിടെ മാത്രം മാറ്റുള്ളൂ നമ്മൾ നേരത്തെ ചെയ്തത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആയിരുന്നു ഇത് റിയൽ നമ്പർ മുതൽ റിയൽ നമ്പറിലേക്കാണ് എന്ത് നടക്കുന്നത് മാപ്പിംഗ് ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുക വൺ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് റഫ് ആയിട്ടും ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം വൺ വൺ ആണെന്ന് ചെക്ക് ചെയ്യുക വൺ വൺ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് എഫ് ഓഫ് എക്സ് വൺ ഈക്കൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കാണിക്കണം എക്സ് വൺ ഈക്കൾ ടു എക്സ് എക്സ് വൺ ഈക്കൾ ടു എക്സ് ടു ആണ് കാണിക്കാൻ പറ്റി പറ്റിയില്ലേ നമ്മൾ നേരത്തെ ചെയ്തു അതേ സെയിം രീതി റൂൾ തന്നെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി അത് കാണിക്കാൻ പറ്റി ഇനി നമ്മൾ എന്ത് ചെയ്യുക എക്സ് ആ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇത് വൺ വൺ ആണെന്ന് മനസ്സിലായി എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ വൺ വൺ ആണ് മനസ്സിലായി റിയൽ നമ്പേഴ്സിൽ ഏത് നമ്പേഴ്സ് ഇട്ടാലും എന്തുണ്ട് ഒരു മാപ്പ് ഉണ്ട് അല്ലേ മാപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി മാപ്പില്ലാതെ ഉണ്ടോ ഒരേ വ്യത്യസ്ത ഇമേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി ചെക്ക് ചെയ്ത് നോക്കുക റിയൽ നമ്പേഴ്സിൽ ഏത് റിയൽ നമ്പേഴ്സ് ഇട്ടാലും എന്ത് കിട്ടണം വ്യത്യസ്ത അലമൻസിലേക്ക് എന്ത് ഇമേജ് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കുന്നതിനെ വേണം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ റൂളിൽ പ്രകാരം നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്ത് മനസ്സിലായി എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണ് ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി എഫ് ഓഫ് എക്സ് എന്താണ് ടു എക്സ് ആണ് അപ്പോൾ എക്സ് എന്താ വരിക ആ ഈ വൈനോട് നിർത്തി ടുവിനെ പ്രതികരിച്ച വൈ ബൈ ടു എന്നുള്ള രീതിയിൽ അപ്പോൾ വൈ വൈ എന്ന് പറയുന്നത് എന്തിലുണ്ടാവണം റിയൽ നമ്പേഴ്സിലുണ്ട് എക്സ് എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സിലുണ്ടാവണം വൈറ്റത്തെ എല്ലാ എലമെൻസിനും എന്ത് വേണം മാപ്പിംഗ് ഉണ്ടാവണം അപ്പോൾ നമ്മൾ എക്സിന് ഏത് നമ്പേഴ്സ് ഇട്ടാലും എന്ത് വേണം വൈയിലത്തെ എല്ലാ എലമെൻസിനും മാപ്പ് വേണം അപ്പോൾ സീറോ കൊടുത്താൽ സീറോ കിട്ടും വണ്ണ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ടു കിട്ടും പക്ഷേ വണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം വൺ ബൈ ടു കൊടുക്കാലോ കാരണം റിയൽ നമ്പേഴ്സ് ആണ് അപ്പോൾ എഫ് ഓഫ് സീറോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും ടു ഇൻറ്റു സീറോ സീറോ എഫ് ഓഫ് വണ്ണ് കൊടുക്കാലോ എഫ് ഓഫ് വണ്ണ് കൊടുത്താൽ ടു ഇൻറ്റു ടു ഇൻറ്റു വണ്ണ് അല്ലേ ാണ് അപ്പൊ ടൂ പോയി ഇനി ഇവിടെ വണ്ണ് ഉണ്ടല്ലേ അപ്പോൾ വണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എഫ് ഓഫ് വൺ ബൈ ടു ടുക്കാലോ കാരണം റിയൽ നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സിൽ ഏത് നമ്പേഴ്സ് ഇട്ടാലും അതൊരു കുഴപ്പമില്ല അപ്പോൾ വണ്ണ് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ ടു ഇൻ വൺ ബൈ ടു ടു ക്യാൻസൽ ചെയ്ത് വണ് അപ്പോൾ നമുക്ക് ഏത് നമ്പേഴ്സിനും ഇവിടുത്തെ ഏത് നമ്പേഴ്സിനും വരുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചു എല്ലാ എലമെൻസിനും എന്തുണ്ട് പ്രീ ഇമേജ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്താലും നമുക്ക് യാതൊരു കുഴപ്പമില്ല നെഗറ്റീവ് നമ്പേഴ്സ് വൺ മൈനസ് വൺ കൊടുക്കാം മൈനസ് വൺ ബൈ ടു കൊടുക്കാം അപ്പം നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും മാറും ഇവിടെ അത് മൈനസ് വണ്ണ് കൊടുത്താൽ നമുക്ക് മൈനസ് ടു എഫ് ഓഫ് മൈനസ് വൺ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വണ്ണ് കിട്ടും അങ്ങനെ എല്ലാ നമ്പേഴ്സിലും എന്തുണ്ട് ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇത് എന്താണ് ഓൺ ടു ആണ് നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു ഏത് രണ്ടും ഒരേ രീതിയിലുള്ളതായി ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് എന്നുള്ള പ്രോബ്ലം തന്നെയായിരുന്നു ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ ഇത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും കുറച്ചും കൂടി ഗ്രാൻഡായിട്ടുള്ള നല്ല നല്ല പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ടാറ്റാ ബൈ ബൈ